കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ നാട്ടിൽ സംഹാര താണ്ഡവം ആടുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ കൊറോണ കടന്നെത്തിയിട്ടില്ലാത്ത ഒരിടമുണ്ട്, കാടുകൾ. കാട്ടിനുള്ളിൽ കഴിയുന്ന കാടിൻ്റെ മക്കൾക്കും നിയന്ത്രണങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിലക്കുകൾ മറികടന്ന് ഇവരാരും നാട്ടിലേക്ക് വരുന്നില്ല. ഇതോടെ ഊരാകെ പേടിയിലാണ്. സഞ്ചരിക്കുന്ന റേഷൻ കട വഴി അരിയും ഗോതമ്പുമൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും വെച്ചുണ്ടാക്കണമെങ്കിൽ ഉപ്പെങ്കിലും വേണ്ടേ എന്നാണ് ഇവരുടെ ചോദ്യം. കോട്ടൂർ വനവാസി ഊരുകളിലെ 500 കുടുംബങ്ങളാണ് മുഴുപട്ടണിയിൽ ആയിരിക്കുന്നത്. നാട്ടിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം ഇവർക്ക് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്താനായിട്ടില്ല. കോട്ടൂരിലെ കാണിച്ചന്ത ശനി ബുധൻ ദിവസങ്ങളിലാണ് സാധാരണ ഉണ്ടാവുക. ചന്തയുള്ള ദിവസങ്ങളിൽ ബസ്സിലും ജീപ്പിലും കയറിയാണ് ഇവർ ചന്ത കൂടാൻ എത്തുന്നത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം ചന്ത കൂടിയിട്ടില്ല. തന്നെയുമല്ല, ഇവർ ഉൾവനത്തിലാണ് കഴിയുന്നത്. ഗതാഗത സംവിധാനം നിർത്തലാക്കിയതിനു ശേഷം ഇവർക്ക് കാടിറങ്ങാൻ കഴിഞ്ഞിട്ടുമില്ല. കാട് മുഴുവൻ ഉണങ്ങിക്കഴിഞ്ഞു. ഇവരുടെ കൃഷിയിടങ്ങളിൽ ഇത്തവണ ഒന്നും കാര്യമായി ഉണ്ടായിട്ടില്ല. പ്രകൃതി ക്ഷോഭങ്ങൾ വരുമ്പോൾ മാത്രമാണ് സർക്കാർ ഇവരെ കാര്യമായി ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ മഹാമാരിയിൽ ഇവർ പകച്ചു നിൽക്കുകയാണ്. കോട്ടൂരിൽ നിന്ന് 10 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലാണ് അധികവും ഊരുകളിലെ സെറ്റിൽമെന്റ് കോളനികൾ. ഈ മേഖലയിൽ 13 വനവാസി ഊരുകളാണ് ഉള്ളത്. ഇത്രയും ഊരുകളിൽ 300 കുടുംബങ്ങളുണ്ട്. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കൊടും കാടാണിത്. അതുകൊണ്ട് തന്നെ ഇറങ്ങി നടക്കാൻ ഇവർക്ക് ഭയമാണ്. നാട്ടിലെ നിയന്ത്രണങ്ങളെക്കുറിച്ചറിയാൻ ഇവർക്ക് റേഡിയോ മാത്രമാണ് ശരണം. അധികാരികൾ പറയുന്ന നിയമങ്ങൾ ഇവർ ലംഘിക്കാറില്ല. ഇത് പാലിക്കപ്പെടാനുള്ളതാണെന്ന വിശ്വാസം ഇവരുടെ മനസ്സിൽ ദൃഢമാണ്. രാജഭരണം നിലനിന്ന കാലം മുതൽക്കേ ഇതെല്ലാം ശീലിച്ചവരാണ് ഇവർ. എന്നാൽ ഇപ്പോൾ യാതൊരു നിവൃത്തിയുമില്ലാതെ ബുദ്ധിമുട്ടിൽ ആയിരിക്കുകയാണ് ഈ കാടിൻ്റെ മക്കൾ. ഇവരെ സഹായിക്കാൻ അധികാരികൾ ആരും മുന്നോട്ട് വരുന്നില്ല. ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് ഓർക്കാത്തതാണോ എന്നാണ് സംശയം. നാട്ടിൽ തന്നെ അധികാരികൾക്ക് ഈ സാഹചര്യത്തിൽ ചെയ്തു തീർക്കാൻ ഒട്ടേറെ കാര്യങ്ങളാണുള്ളത്. അതിനിടയിൽ യാതൊരു ആശ്രയവുമില്ലാത്ത ഈ അശ്രണരെ സർക്കാർ അവഗണിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ആദിവാസി ഊരുകളിൽ കഴിയുന്നവരെ മറക്കാതെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ച ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും നമ്മുടെ നാട്ടിലുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ വിശ്രമമില്ലാതെ എല്ലാവർക്കും ഭക്ഷ്യസാധനങ്ങൾ സ്വന്തമായി ചുമന്ന് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് പത്തനംതിട്ടയിലെ MLA ജില്ലാ കളക്ടറും. പത്തനംതിട്ട ആവണിപ്പാറ ഗിരിജൻ കോളനിയിലെ ജനങ്ങൾക്കാണ് KU ജനീഷ് കുമാർ MLA കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി MLA ജില്ലാ കളക്ടർ PB നൂഹും ഭക്ഷ്യസാധനങ്ങൾ ചുമന്ന് വീടുകളിൽ നേരിട്ടെത്തിച്ചത്. അച്ഛൻ കോവിലിന് കുറുകെ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ ചുമന്നാണ് ഇവരുടെ സംഘം കോളനിയിലെത്തിയത്. ജനമൈത്രി പോലീസ് സ്റ്റേഷനും കോന്നി DYFI ബ്ലോക്ക് കമ്മിറ്റിയും ചേർന്നാണ് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചത്. 10 കിലോ അരി, 1 കിലോ വെളിച്ചെണ്ണ, പഞ്ചസാര, ഉഴുന്ന്, കാപ്പിപ്പൊടി, തേയില, ഉപ്പ്, പച്ചക്കറി എന്നിവ അടങ്ങിയ കിറ്റുകൾ കോളനിയിലെ 37 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. കോളനികളിൽ ഭക്ഷണം എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് MLAക്കൊപ്പം കോളനിയിൽ സന്ദർശനം നടത്തിയതെന്ന് ജില്ലാ കളക്ടർ PB നൂഹ് പറഞ്ഞു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് പട്ടികവർഗ വകുപ്പ് വഴിയും ഭക്ഷണം എത്തിച്ചിട്ടുണ്ട്. കാടിൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അധികൃതർ തയ്യാറാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.